പാർട്ട് 30. ദിവസങ്ങൾ കടന്നുപോയി. നാളെ കാവിലെ ഉത്സവമാണ്. ജാതവേദനും ഉണ്ണിയും രാഘവനും നാട്ടുകാരും ഉത്സവത്തിന്റെ തിരക്കിലായിരുന്നു. സ്ത്രീജനങ്ങൾ കാവ് വൃത്തിയാക്കുന്ന തിരക്കിലും കാവിൽ കാറ്റിന്റെ നിശബ്ദതയിൽ സാവിത്രിയും ഉണ്ടായിരുന്നു. തന്റെ ദത്തേട്ടൻ തന്നോട് ചേരുന്നത് അവളും കാത്തിരുന്നു. വയസ്സായവർ മാധവന്റെ മരണത്തെപ്പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു. നാളെ കാവിൽ വിളക്ക് തെളിയും. അതോടുകൂടി ക്ഷുദ്രശക്തികൾ പോയി, നാഗത്താന്മാർ തിരികെയെത്തും. അങ്ങനെ മറച്ചുവെച്ചിരിക്കുന്ന ദത്തനുറങ്ങിയ മണ്ണ് എവിടെയെന്ന് കണ്ടെത്താനാകും? ദത്തനെ സാവിത്രിയോട് ചേർത്താൽ പിന്നെ ദത്തൻ ഉണ്ണിയെ വിട്ടു പോകും. അതോടുകൂടി ഉണ്ണി സാവിത്രിയുടെ ഇരയാകും, ഒപ്പം മാധവന്റെ മകളും. ജാതവേദൻ നെഞ്ചിൽ കയ്യമർത്തി നിന്നു. എന്റെ നാഗത്താന്മാരെ, കുട്ടിയോളെ കാത്തോളണേ. മുത്തശ്ശാ, എന്താലോചിച്ച് നിൽക്കുക? നേരം ഒരുപാടായി, ഇല്ലത്തേക്ക് പോകണ്ടേ? ആ, പോകാം കുഞ്ഞേ, ഇവിടെയെല്ലാം ഒരുക്കിയല്ലോ, ഇനി ഇല്ലത്തേക്ക് മടങ്ങാം. ഉണ്ണിയും ജാതവേദനും ഇല്ലത്തേക്ക് നടന്നു. ഉണ്ണിയെ, നിനക്ക് ഭയമുണ്ടോ നാളത്തെ കാര്യം ആലോചിച്ച്? ഇല്ല മുത്തശ്ശ, എനിക്ക് പേടിയില്ല. എത്രയായാലും എന്റെ ചെറിയച്ഛനും ചെറിയമ്മയുമല്ലേ, എന്നെ ഉപദ്രവിക്കില്ല. മുത്തശ്ശൻ പേടിക്കണ്ട. ഉണ്ണി, മോനെ എഴുന്നേൽക്ക്, നേരം വെളുത്തു, ഇങ്ങനെ ഉറങ്ങിയാലോ? ശ്രീദേവി ഉണ്ണിയെ തട്ടി വിളിച്ചു. ഏട്ടത്തി, ഞാൻ കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ. ഏട്ടത്തിയോ? ഏതേട്ടത്തി? ഉണ്ണി എഴുന്നേൽക്കാൻ, മുത്തശ്ശൻ നിന്നെ അന്വേഷിക്കുന്നു. ഉണ്ണി കണ്ണുകൾ തുറന്ന് എഴുന്നേറ്റു. എന്റെ ഏട്ടത്തി, വൈകിട്ടില്ലേ ചടങ്ങുകൾ? ഉണ്ണി കണ്ണുകൾ തുറന്ന് ശ്രീദേവിയെ നോക്കി. നീ എന്താ വിളിച്ചേ, ഏട്ടത്തിയെന്നോ? ശ്രീദേവി അമ്പരപ്പോടെ ഉണ്ണിയെ നോക്കി. ഇത് നല്ല കഥ. ഏട്ടത്തിയെ പിന്നെ ഏട്ടത്തിയെന്നല്ലാതെ എന്താ വിളിക്കുക? ഏട്ടത്തി ചായ എടുത്ത് വെക്കുക, ഞാൻ കുളിച്ചിട്ട് വരാം. ഉണ്ണി പുറത്തേക്ക് പോയി. ഒന്നും മനസ്സിലാകാതെ ശ്രീദേവി ഉണ്ണി പോയ വഴിയെ നോക്കി നിന്നു. കുളി കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നതായിരുന്നു ഉണ്ണി. ഏട്ടത്തീ? എന്താ ദത്ത? സൗദാമിനി തിരിഞ്ഞു നോക്കി. ഉണ്ണി? സൗദാമിനി ഉണ്ണിയെ നോക്കി നിന്നു. ഏട്ടത്തി ചായ എടുത്ത് വെക്ക്, കാവിലേക്ക് പോകണം. നീ എന്താ വിളിച്ചത് ഏട്ടത്തീന്ന്? നിങ്ങൾക്കൊക്കെ എന്ത് പറ്റി? ദേവി ഏട്ടത്തിയും ഇതേപോലെ തന്നെ ചോദിച്ചു. ഉണ്ണി അടുക്കളയിൽ നിന്ന് അകത്തേക്ക് പോയി. ഉണ്ണിക്ക് പിന്നാലെ സൗദാമിനി ശ്രീദേവിയെ തിരഞ്ഞുപോയി. മട്ടുപ്പാവിൽ മുഖം പൊത്തിയിരുന്ന് കരയുകയായിരുന്നു ശ്രീദേവി. ദേവി, നീ കരയുകയാണോ? ഏട്ടത്തി, ഉണ്ണി, ഉണ്ണി നിന്നെ ഏട്ടത്തിയെന്ന് വിളിച്ചോ ദേവി? ആ ഏട്ടത്തി, അമ്മയെ ഏട്ടത്തിയെന്ന് വിളിച്ചു എന്റെ മോൻ. എന്നെയും ദേവി. വിളി കേട്ടപ്പോൾ എന്താ ദത്ത എന്ന് ഞാൻ വിളി കേൾക്കുകയും ചെയ്തു. ദത്തൻ വിളിക്കുന്ന പോലെ തന്നെ അതേ ഈണം. എന്താ ഏട്ടത്തി അവനിങ്ങനെ? അച്ഛനെവിടെ? പൂമുഖത്ത് കാണും ദേവി, നമുക്ക് അച്ഛന്റെ അടുത്ത് പറയാം. ശ്രീദേവിയും സൗദാമിനിയും പൂമുഖത്തേക്ക് ചെന്നു. ഉണ്ണി എഴുന്നേറ്റില്ലേ ദേവിയെ? എഴുന്നേറ്റച്ഛ. കുളി കഴിഞ്ഞ് മുറിയിലേക്ക് പോയി. അച്ഛാ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ സൗദാമിനി? അച്ഛാ, ഉണ്ണി ഞങ്ങളെ ഏട്ടത്തിന്ന് വിളിക്കുന്നു. ഏട്ടത്തീന്നോ? എന്താ നിങ്ങളീ പറയുന്നേ? അന്നേരമാണ് ഉണ്ണി പൂമുഖത്തേക്ക് വന്നത്. വല്യച്ഛ, ഞാനൊന്ന് കാവ് വരെ പോയിട്ട് വരാം. ഏട്ടത്തി വന്നിട്ട് ചായ കുടിച്ചോളാം ഞാൻ. വല്യച്ഛ, പൂജയ്ക്കുള്ള കാര്യങ്ങളെല്ലാം രാഘവേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ കാവിലേക്ക് പോവുക. വല്യച്ഛൻ പതിയെ വന്നാൽ മതി. ഉണ്ണി പടിപ്പുര കടന്നുപോയി. ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയായിരുന്നു ജാതവേദൻ. മോളെ, ഉണ്ണി എന്നെ എന്താ വിളിച്ചേ? വല്യച്ഛൻ എന്നോ? ശ്രീദേവിയും സൗദാമിനിയും നിറ കണ്ണുകളോടെ ജാതവേദനെ നോക്കി. ഇന്നത്തെ ഒരു ദിവസം എന്റെ ഉണ്ണിക്ക് ഒരാപത്തും കൂടാതെ പോകണേ എന്റെ ദൈവങ്ങളെ, ജാതവേദൻ പ്രാർത്ഥിച്ചു. ഉണ്ണി കാവിലേക്ക് നടന്നു. സാവിത്രി, നീ എന്തിനാ എന്നെ ഇങ്ങനെ കാറ്റിന്റെ രൂപത്തിൽ തലോടുന്നത്? എന്റെ മുൻപിൽ വാ. സാവിത്രി ഉണ്ണിക്ക് മുൻപിൽ വന്നു നിന്നു. സാവിത്രിയുടെ കൈയും പിടിച്ച് ഉണ്ണി നടന്നു. ഇന്ന് കാവിൽ വിളക്ക് തെളിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നായി അല്ലേ ദത്തേട്ടാ? ആ സാവിത്രി. ദത്തൻ സാവിത്രിയെ നോക്കി ചിരിച്ചു. എന്റെ എല്ലാ ശബ്ദങ്ങളും തീരും. സാവിത്രി തന്റെ ചിന്തകളിൽ മുഴുകി നടന്നതിനാൽ കാവെത്തിയതറിഞ്ഞില്ല. ഞാൻ ഇനി അവിടേക്കില്ല ദത്തേട്ടാ. വരണം സാവിത്രി, ഇവിടെ വിളക്ക് തെളിയുന്നതുവരെ നിനക്ക് കയറാം. ഇനി നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കില്ല. വാ എന്റെ കൂടെ. സാവിത്രി ദത്തനൊപ്പം കാവിലേക്ക് കയറി. നാഗത്താന്മാർക്ക് മുൻപിൽ നിന്ന് രണ്ടാളും പ്രാർത്ഥിച്ചു. ദത്തനല്ലാതെ മറ്റൊരാൾക്കും സാവിത്രിയെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. നേരം കടന്നുപോയി. സന്ധ്യയായി. കാവ് നിറയെ ജനങ്ങളെ കൊണ്ട് തിരക്കായി. നാഗത്താന്മാർക്ക് മുൻപിൽ പൂജയ്ക്കായുള്ള കളങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. മേക്കാട്ടെ മഹാദേവൻ തിരുമേനി പൂജയ്ക്കുള്ള നിർദ്ദേശങ്ങൾ നൽകി. ജാതവേദൻ അരികിൽ നിന്നു. വിളക്ക് വെക്കാനുള്ള നേരമെടുത്തു. ഉണ്ണി, മഹാദേവൻ വിളിച്ചു. വിളക്ക് കൊളുത്തുക. ഉണ്ണി നാഗത്തറയ്ക്ക് മുൻപിൽ വന്നു നിന്നു പ്രാർത്ഥിച്ചു. നാഗത്താന്മാരെ, ചെറിയച്ഛനെ എവിടെയാ അടക്കിയതെന്ന് എനിക്ക് കാണിച്ചു തരേണേ. കണ്ണുകൾ തുറന്ന ഉണ്ണിക്ക് തന്റെ കാഴ്ച മറിയുന്നതായി തോന്നി. എങ്ങനെയോ ഉണ്ണി വിളക്ക് കൊളുത്തിയതും ഉണ്ണി വിറയ്ക്കുവാൻ തുടങ്ങി. ഉണ്ണി! ജാതവേദൻ ഉണ്ണിയെ പിടിക്കാൻ പോയതും മഹാദേവൻ ജാതവേദനെ തടഞ്ഞു. പിടിക്കണ്ട,
കാവിന് പുറത്തുനിന്ന് സാവിത്രി എല്ലാം കാണുന്നുണ്ടായിരുന്നു. ഉണ്ണി ബാധ കയറിയ പോലെ തുള്ളുവാൻ തുടങ്ങി. മെല്ലെ ഉണ്ണി നാഗത്തറയ്ക്ക് പിന്നിലേക്ക് നടന്നു. ദത്തനെ അടക്കം ചെയ്തെടുത്ത് പോയി ഉണ്ണി നിന്നു. ഇവിടെ, ഇവിടെയാ, ഇവിടെ. ഉണ്ണി താഴെ വീണു. കുറച്ചുപേർ ഉണ്ണിയെ താങ്ങിയെടുത്ത് മാറ്റിക്കിടത്തി. രണ്ടു മൂന്നാളുകൾ ചേർന്ന് ഉണ്ണി പറഞ്ഞയിടം കുഴിക്കുവാൻ തുടങ്ങി. എല്ലാവരും പ്രതീക്ഷയോടെ നോക്കി നിന്നു. കുറേ നേരം കുഴിച്ചതിനു ശേഷം ദത്തന്റെ അസ്ഥികൾ കിട്ടി. മഹാദേവന്റെ നേതൃത്വത്തിൽ ദത്തന്റെ അസ്ഥികൾ സാവിത്രിയുടെ അസ്ഥിത്തറയിലേക്ക് കൊണ്ടുപോയി. ഉണ്ണിയിൽ നിന്ന് ദത്തൻ വേർപെട്ടാൽ സാവിത്രി ഉണ്ണിയെ കൊല്ലും എന്നതിനാൽ ഉണ്ണിയെ കാവിൽ തന്നെയാക്കി. ബോധം തിരിച്ചുകിട്ടിയ ഉണ്ണി കാവിനുള്ളിൽ ഇരിക്കുകയായിരുന്നു. ശ്രീദേവിയും സൗദാമിനിയും ഉണ്ണിയുടെ അടുത്തു തന്നെയായിരുന്നു. ഇനി തന്റെ ഊഴമാണെന്ന് ഉണ്ണി മനസ്സിൽ പറഞ്ഞു. അച്ഛന്മാർ ചെയ്ത പാചകത്തിന്റെ ഫലം മക്കൾ അനുഭവിക്കുന്നു. മക്കൾ, മക്കൾ, ദൈവമേ എന്റെ ആതിര, എന്റെ ആതിര. അവളെ, ഉണ്ണി വേഗം എഴുന്നേറ്റ് നടന്നു. ഉണ്ണി നീ എങ്ങോട്ടാ? സൗദാമിനിയും ശ്രീദേവിയും ഉണ്ണിക്ക് പിന്നാലെ ചെന്നു. ഉണ്ണി നീ ഇതെങ്ങോട്ടാ? കാവിൽ നിന്ന് ഇറങ്ങല്ലേ മോനെ. എനിക്ക് പോകണം അമ്മേ, എന്നെ തടയല്ലേ. എന്റെ ആതിര അവളെ കൊല്ലും. എനിക്ക് പോകണം. പോവല്ലേ മോനെ. ശ്രീദേവിയുടെയും സൗദാമിനിയുടെയും കൈകൾ തട്ടിമാറ്റി ഉണ്ണി കാവിൽ നിന്നിറങ്ങി ഓടി. ഉണ്ണി കാവിൽ നിന്നിറങ്ങിയത് ദത്തനും സാവിത്രിയും ഒപ്പം മഹാദേവനും അറിഞ്ഞു. മഹാദേവനും ദത്തനും ആ നേരം ഒന്നും ചെയ്യാൻ കഴിയാത്തതിൽ വിഷമത്തിലായി. കാര്യങ്ങൾ വേഗമാക്കാൻ ആജ്ഞാപിച്ചു. ആതിരയുടെ വീട്ടിലേക്ക് എളുപ്പമെത്താനായി ഉണ്ണി പറമ്പിലേക്ക് കയറി. ആതിരയുടെ വീട് ലക്ഷ്യമാക്കി ഉണ്ണി അതിവേഗം പാഞ്ഞു. ഇരുട്ടായി തുടങ്ങിയിരുന്നു. ആരോ ഓടിവന്ന് ഉണ്ണിക്കുമേലെ വീണു. ആദി, ഉണ്ണി വിളിച്ചു. നെറ്റിയിൽ നിന്നും കയ്യിൽ നിന്നുമെല്ലാം ചോര പൊടിഞ്ഞ് ആതിര ഉണ്ണിയെ നോക്കി. ഉണ്ണിയേട്ടാ. ആതിരയ്ക്ക് പിന്നിൽ നിൽക്കുന്ന സാവിത്രിയെ ഉണ്ണി കണ്ടത്. കണ്ണുകളിൽ പകയെരിഞ്ഞുകൊണ്ട് സാവിത്രി ഉണ്ണിയെയും ആതിരയെയും നോക്കി. ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ ചെറിയമ്മേ. ഉണ്ണി സാവിത്രിയോട് കെഞ്ചി. സാവിത്രി അട്ടഹസിച്ചു. വെറുതെ വിടാനോ? അതും നിങ്ങളെ രണ്ടുപേരെ? സാവിത്രി വീണ്ടും അട്ടഹസിച്ചു. സാവിത്രി ഉണ്ണിക്കും ആതിരയ്ക്കും നേരെ നടന്നു. ഉണ്ണി ആതിരയുടെ കൈ പിടിച്ചോടി. സാവിത്രിയുടെ അസ്ഥിത്തറ പൊളിച്ചുമാറ്റി അതിലേക്ക് ദത്തന്റെ അസ്ഥികൾ നിക്ഷേപിച്ചു. അതോടുകൂടി ദത്തൻ പൂർണ്ണമായും ഉണ്ണിയിൽ നിന്ന് വേർപെട്ടു. സാവിത്രി അലമുറയിട്ടുകൊണ്ട് ഉണ്ണിയുടെയും ആതിരയുടെയും മുൻപിൽ വന്നു നിന്നു. സാവിത്രിയുടെ രണ്ടു കൈകളും ഉണ്ണിയുടെയും ആതിരയുടെയും കഴുത്തു ഞെരിച്ച് അവരെ തള്ളിയിട്ടു. സാവിത്രിയുടെ കാല് ഉണ്ണിയുടെ നെഞ്ചിൽ ആഞ്ഞു പതിച്ചു. ഉണ്ണി അലറിക്കരഞ്ഞു. സാവിത്രി ആതിരയുടെ മുടിക്കു പിടിച്ച് അവളെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. സാവിത്രിയുടെ കാലുകൾ തട്ടിമാറ്റിയ ഉണ്ണി ആതിരയ്ക്ക് നേരെ ഓടി. വീണുകിടന്ന ആതിരയെ ഉണ്ണി എഴുന്നേൽപ്പിച്ചു. വാ ആദി. ഉണ്ണി ആതിരയുടെ കൈപിടിച്ച് ഓടാൻ തിരിഞ്ഞതും സാവിത്രി അവർക്കു മുൻപിൽ വന്നു നിന്നു. എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നോ? സാവിത്രി തന്റെ കൈ ഉയർത്തി ഉണ്ണിയെ അടിക്കാൻ ആഞ്ഞതും സാവിത്രിയുടെ കൈയിൽ പിടിവീണു. സാവിത്രി പകയോടെ തന്റെ കൈ പിടിച്ച ആളെ നോക്കി. ദത്തൻ. മതി സാവിത്രി, മതി. മതിയെന്നോ? ഇല്ല ദത്തേട്ടാ, ഇവരെ കൂടി ഇല്ലാതാക്കിയാലേ എന്റെ ശബ്ദം പൂർത്തിയാകൂ. ഇല്ല സാവിത്രി, ഞാൻ സമ്മതിക്കില്ല. ഇവരെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. അതിനെനിക്ക് ദത്തേട്ടന്റെ സമ്മതം വേണ്ട. വേണം സാവിത്രി. എന്നെ തടയരുത് ദത്തേട്ടാ. എനിക്കിവരെ കൊല്ലണം. നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയില്ലേ ദത്തേട്ടാ? അത് ചെയ്തവർക്ക് നീ ശിക്ഷ കൊടുത്തില്ലേ? ഇവരെ വിട്ടേക്ക്, ഞാൻ സമ്മതിക്കില്ല. അന്നേരം മഹാദേവനും ജാതവേദനും അവിടെ എത്തി. ഉണ്ണി, ജാതവേദൻ ഉണ്ണിയെ വിളിച്ചു. മാറി നിൽക്ക് ദത്തേട്ടാ, എനിക്ക് തടസ്സം നിൽക്കരുത്. സാവിത്രി ഉണ്ണിക്ക് നേരെ തിരിഞ്ഞതും ദത്തൻ സാവിത്രിയെ തടഞ്ഞു. സാവിത്രി, നീ ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് നിന്നെ വേദനിപ്പിക്കേണ്ടി വരും. ഇല്ല ദത്തേട്ടാ, നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവരുടെ സന്തതികളായവർ. ഇന്നും എന്റെ അടിവയറ്റിൽ ഞാൻ അനുഭവിക്കുന്ന വേദനയുണ്ട്. അതെനിക്കേ അറിയൂ. എന്നെ തടഞ്ഞാൽ ദത്തേട്ടനെ എനിക്കും വേദനിപ്പിക്കേണ്ടി വരും. ഇവരുടെ രക്തം കൂടി നിന്റെ കയ്യിൽ പുരളാൻ ഞാൻ അനുവദിക്കില്ല സാവിത്രി. നിനക്കെതിരെ നിൽക്കേണ്ടി വന്നാൽ ഞാൻ അതിനും മടിക്കില്ല. സാവിത്രിയും ദത്തനും നേർക്കുനേരെ നിന്നു. രണ്ട് ആത്മാക്കളുടെ പോരിനായി ആ രാത്രി കാത്തിരുന്നു. കാറ്റ് ആഞ്ഞു വീശി. ഉണ്ണിയും ആതിരയും കൈകൾ കോർത്തുപിടിച്ചു നിന്നു. സാവിത്രി ഉണ്ണിക്കുനേരെ കൈവീശിയതും ദത്തൻ സാവിത്രിയുടെ കൈക്ക് പിടിച്ച് സാവിത്രിയെ വലിച്ചെറിഞ്ഞു. ദത്തന്റെ ഉള്ളുപിടഞ്ഞു. ദൂരേക്ക് തെറിച്ചുവീണ സാവിത്രി ദേഷ്യത്തോടെ എഴുന്നേറ്റു. ഉണ്ണിക്ക് നേരെ വന്നു. ഉണ്ണിയുടെ കഴുത്തിലേക്ക് ആഞ്ഞു വീശിയതും ഉണ്ണിയുടെ കഴുത്തു മുറിഞ്ഞ് രക്തം വന്നു. ദത്തൻ സാവിത്രിയെ നോക്കി. ദത്തന്റെ കണ്ണുകളിൽ നിന്ന് വന്ന വെളിച്ചം സാവിത്രിയെ വരിഞ്ഞു മുറുക്കി. സാവിത്രി വേദന കൊണ്ട് നിലവിളിച്ചു. ദത്തന്റെ കണ്ണുകൾ നിറഞ്ഞു. സാവിത്രി തന്റെ സർവ്വശക്തിയുമെടുത്ത് തന്നെ വരിഞ്ഞു മുറുക്കിയ ശക്തിയെ പൊട്ടിച്ചെറിഞ്ഞു. വാ അങ്ങുന്നേ, നമുക്കിവിടെയല്ല കാര്യം. സാവിത്രിക്കിപ്പോൾ ശക്തി കൂടുതലാണ്. സാവിത്രിയെ തളയ്ക്കണം. നമുക്ക് കാവിലേക്ക് പോകാം. മഹാദേവനും ജാതവേദനും കൂടി കാവിലേക്ക് പോയി. സാവിത്രി തന്റെ കണ്ണുകൾ അടച്ചു. സാവിത്രിയുടെ മുഖം ചുവന്നു.
സാവിത്രിയുടെ കണ്ണുകളിൽ നിന്ന് രക്തമൊഴുകി. സാവിത്രി കണ്ണുകൾ തുറന്നതും നിലത്ത് കിടന്നിരുന്ന കാട്ടുവള്ളികൾ ദത്തനെ ബന്ധിച്ചു. ദത്തൻ അവയെ തകർത്തെറിയാൻ ശ്രമിച്ചു. സാവിത്രി ഉണ്ണിക്കുമാതിരിക്ക് നേരെ നോക്കി. ആതിര ഉണ്ണിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. കാവിൽ മഹാദേവൻ സാവിത്രിയെ അടക്കുവാനുള്ള പൂജകൾ തുടങ്ങി. സാവിത്രി, വേണ്ട, ഞാനാണ് പറയുന്നത്, ദത്തൻ കെട്ടുകളഴിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. കാവിൽ മഹാദേവൻ ഇടമുറിയാതെ ദുർഗമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. സാവിത്രിയുടെ കൈകൾ അവർക്ക് നേരെ പൊങ്ങിയതും ഉണ്ണിക്കും ആതിരയ്ക്കും ചുറ്റും നായ്ക്കൾ പ്രത്യക്ഷപ്പെട്ടു. അവ ഉണ്ണിയെയും ആതിരയെയും നോക്കി കൊതിയോടെ കുരയ്ക്കുവാൻ തുടങ്ങി. ആതിര ഉണ്ണിയെ കെട്ടിപ്പിടിച്ചു നിന്നു. അരുത് സാവിത്രി, ദത്തൻ അലറി. നിന്റെ ആജ്ഞാനുവർത്തികളോട് ഇവിടെ നിന്ന് പോകുവാൻ പറയുക. സാവിത്രി അട്ടഹസിച്ചു. ഇല്ല ദത്തേട്ട, ഇവരുടെ ജീവനും കൊണ്ടേ എന്റെ ആജ്ഞാനുവർത്തികൾ ഇവിടം വിടൂ. ഉണ്ണിക്കും ആതിരയ്ക്കും ചുറ്റും നിൽക്കുന്ന നായ്ക്കൾ സാവിത്രിയുടെ ആജ്ഞയ്ക്കായി ഓരിയിട്ടു നിന്നു. സാവിത്രിയുടെ ആജ്ഞ കിട്ടിയതും അവ ഉണ്ണിയെയും ആതിരയെയും ആക്രമിക്കാൻ തുടങ്ങി. അരുത് സാവിത്രി, ദത്തൻ അലറി. പൊടുന്നനെ നായ്ക്കൾ അപ്രത്യക്ഷമായി. ദത്തന്റെ ബന്ധനം അയഞ്ഞു. സാവിത്രിക്ക് തന്റെ ശക്തികൾ നശിക്കുന്നതായി തോന്നി. സാവിത്രി വീണ്ടും തന്റെ ആജ്ഞാനുവർത്തികളെ വിളിച്ചുവരുത്താൻ ശ്രമിച്ചു. സാവിത്രിക്ക് പൊള്ളുന്നത് പോലെ തോന്നി. സാവിത്രി അലറിക്കരഞ്ഞു. സാവിത്രി, ദത്തൻ സാവിത്രിയുടെ അടുത്തേക്ക് ചെന്നു. വീഴാൻ പോയ സാവിത്രിയെ ദത്തൻ താങ്ങിപ്പിടിച്ചു. സാവിത്രി, മഹാദേവന്റെ മന്ത്രങ്ങൾ സാവിത്രിയെ മഹാദേവന്റെ വരുതിയിലാക്കി. മഹാദേവൻ സാവിത്രിയെ ആവാഹിക്കാൻ ഒരുങ്ങി. ദത്തന്റെ മടിയിൽ കിടന്ന സാവിത്രി ഒരു വെളുത്ത മേഘം പോലെ അന്തരീക്ഷത്തിൽ ഉയർന്നു. കാവിനെ ലക്ഷ്യമാക്കി നീങ്ങി. സാവിത്രിക്കൊപ്പം ദത്തനും. കാവിൽ മഹാദേവൻ തനിക്കു മുൻപിൽ വച്ചിരുന്ന മരം കൊണ്ട് നിർമ്മിച്ച മനുഷ്യരൂപത്തിലേക്ക് മന്ത്രങ്ങളുടെ അകമ്പടിയോടെ പൂക്കളിട്ടുകൊടുത്തു. ദത്തനും സാവിത്രിയും ആ മനുഷ്യരൂപത്തിന് മുൻപിൽ വന്നു നിന്നു. ഉണ്ണിയും ആതിരയും കാവിലേക്കെത്തി. ഇനി നിങ്ങൾക്കിവിടെ സ്ഥാനമില്ല. ഇത് ജീവനുള്ളവരുടെ ലോകമാണ്. നിങ്ങൾക്കിനി നിങ്ങളുടെ ലോകത്തേക്ക് പോകാം. സാവിത്രി ഉണ്ണിയെയും ആതിരയെയും നോക്കി. ഇവരെ ഇല്ലാതെയാക്കാതെ ഞാൻ എവിടേക്കും പോവില്ല. സാവിത്രി, ദത്തൻ സാവിത്രിയെ നോക്കി. എന്നെ തടയല്ലേ ദത്തേട്ടാ? ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ല? എങ്കിൽ നിന്റെ ഇഷ്ടം സാവിത്രി. ദത്തൻ സാവിത്രിയുടെ കൈവിട്ടു. സാവിത്രി ദത്തനെ നോക്കി. സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. ദത്തൻ സാവിത്രിയെ തന്നോട് ചേർത്തു നിർത്തി. മതി സാവിത്രി, നിന്റെ ശിക്ഷകൾ അനുഭവിക്കുന്നത് അവരാ. ദത്തൻ ജാതവേദന്റെയും ശ്രീദേവിയുടെയും സൗദാമിനിയുടെയും നേരെ കൈ ചൂണ്ടി. അവർക്ക് ആശ്വസിക്കാൻ ഉണ്ണിയെങ്കിലും നീ വിട്ടുകൊടുക്ക്. ഉണ്ണിക്കാതിരയെയും. സന്തോഷത്തോടെ സമാധാനത്തോടെ അവർ അവരുടെ ജീവിതം ജീവിക്കട്ടെ സാവിത്രി. എന്നോ മരിച്ചുപോയ ദത്തനെയും സാവിത്രിയെയും എല്ലാവരും കൺമുന്നിൽ കണ്ടു. മഹാദേവൻ മന്ത്രങ്ങൾ ചൊല്ലി. എല്ലാവരെയും അവസാനമായി ദത്തനും സാവിത്രിയും നോക്കി. മഹാദേവന്റെ മന്ത്രങ്ങൾക്കൊപ്പം ദത്തനെയും സാവിത്രിയെയും അവർക്ക് മുൻപിലിരുന്ന രൂപത്തിലേക്ക് മഹാദേവൻ ആവാഹിച്ചു. കാവിൽ 1000 തിരികൾ തെളിഞ്ഞു. നാഗത്താന്മാർ കാവിലേക്ക് തിരിച്ചുവന്നു. ദത്തനെയും സാവിത്രിയും ആവാഹിച്ച രൂപം ദത്തനും സാവിത്രിക്കും ഒരുപാട് ഇഷ്ടമുള്ള മഞ്ഞയും ചുവപ്പും പൂക്കൾ വിരിഞ്ഞു നിന്നിരുന്ന സ്ഥലത്ത് സാവിത്രിയുടെയും ദത്തന്റെയും അസ്ഥിത്തറയിൽ നിക്ഷേപിച്ചു. അങ്ങനെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ദത്തനും സാവിത്രിയും ഒരുമിച്ചായിരുന്നു.